തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിച്ച സഖാക്കളോട് നന്ദി അറിയിച്ച് അരൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദലീമ ജോർജ്. പാട്ടുപാടി വിജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് പാട്ടുകാരി കൂടിയ ദലീമ. ശക്തമായൊരു മത്സരത്തിന് ശേഷം അരൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദലീമ ജോജോ നമ്മോടൊപ്പം ഉണ്ട്. അവർ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലധികമായിട്ട് വിശ്രമമില്ലാത്ത പ്രചരണത്തിലായിരുന്നു. പക്ഷേ അതിനു മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലുമായിരുന്നു. ഏതാണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് പൂർണ്ണമായിട്ടും തിരക്കിലായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ആദ്യമായിട്ടാണ് അസംബ്ലിയിൽ മത്സരിക്കുന്നത്, എങ്ങനെയാണ് മണ്ഡലം മൊത്തം പ്രചരണമൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നുന്നത്? അസംബ്ലി മണ്ഡലത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ, പക്ഷേ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നല്ലോ, അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസിയായി. പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിച്ചു, ജനങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ 100% ഉറപ്പാണ് വിജയം. ഈ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്കെതിരാണെന്നൊക്കെയുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണമായിരുന്നു ഈ ഇലക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചത്. അതൊക്കെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയായിരുന്നു? ഇല്ല ഇല്ല, അതൊന്നും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ജനങ്ങൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളിൽ അവർ വ്യാപൃത, ഇന്നെന്ന് പറഞ്ഞ് ഇന്നല്ല, നമ്മളുടെ വികസന പ്രവർത്തനം ഇപ്പോൾ ഈ 5 വർഷമായിട്ട് നമ്മളുടെ പിണറായി സർക്കാർ കയറിയത് മുതൽ ജനങ്ങൾക്കൊന്നിനും കുറവ് വരുത്തിയിട്ടില്ല. അപ്പോൾ ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. ഈ വിശ്രമിക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, എന്ത് ഏത് പാട്ടാണ് മനസ്സിൽ വരുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റേ ഒരു സഖാവിൻ്റെ പാട്ടുണ്ട്, നാളെ ഈ പീത പുഷ്പങ്ങൾ. നാളെ ഈ പീത പുഷ്പങ്ങൾ പൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും, കൊല്ലപ്പരീക്ഷയെത്താറായി സഖാവേ, കൊല്ലം മുഴുക്കേ ജയിലിലാണോ? നമുക്ക് വേണ്ടി ജീവൻ പോലും കൊടുത്ത് മുന്നിൽ നടക്കുന്ന ഈ സഖാക്കൾക്ക് വേണ്ടി ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് തോന്നുന്നത്? അയ്യോ, എൻ്റെ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് എനിക്കത് വർണ്ണിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളുണ്ടാകത്തില്ല. കാരണം ജീവൻ കളഞ്ഞാണ് അവർ നിൽക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ദലീമ ജോജോയിൽ നിന്നും നമ്മൾ ഈ വാക്കുകൾ കേട്ടത്. ക്യാമറമാൻ ദീപകിനൊപ്പം ഷജഹാൻ.